തിരക്കഥ മാത്രമല്ല ഇനി മുതൽ തിരക്കഥ സംവിധാനം എസ് എൻ സ്വാമി. കൊച്ചി കായലോരത്തെ സുന്ദരമായ ലൊക്കേഷനിൽ നിന്നും സംവിധായകനും അഭിനേതാക്കളും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. സാർ, എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയതെന്നാണ് ആദ്യം ചോദിക്കാനുള്ളത്. സാർ, 40 വർഷമായി, എന്നേ വിചാരിച്ചില്ലെന്ന് ചെയ്യാമായിരുന്നു. കൃത്യമായ റീസൺ പറയാനില്ല. ഇപ്പോഴാണ് എനിക്ക് ഒരു ഈ ഒരു സബ്ജക്റ്റ് മനസ്സിൽ വന്നപ്പോഴാണ് തോന്നിയത് എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന്. കാരണം ഇതിനകത്ത് ഈ പെട്ടെന്ന് ഒരു ഒരു വേറൊരു ഡയറക്ടർ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ സബ്ജക്റ്റ് ഇത് ഉൾക്കൊള്ളാൻ എളുപ്പമല്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ അത് ഞാൻ എഴുതി പിന്നെ അവരെ പഠിപ്പിച്ചൊക്കെ സിനിമയായി വരുമ്പോഴേക്കും ചിലപ്പോൾ സമയം ഒരുപാട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ട്രൈ ചെയ്യാം. ടോപ്പിക്കിനെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇറങ്ങി തിരിച്ചത്. ഇത് ഇതിനകത്തുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ, കാരണം ഇത് ഉൾക്കൊള്ളുക, ഏത് സബ്ജക്റ്റും ഡയറക്ടറുടെ മനസ്സിൽ കയറണം, ആരെഴുതിയാലും എന്തെഴുതിയാലും. അപ്പോൾ എനിക്കത്രയും ഒരു ഡയറക്ടർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റെന്ന്. നമുക്കിത് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടുള്ള ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, എന്തിനെ പറ്റിയാണ് സിനിമ? ഈ സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിനങ്ങനെ ഒരു ഒരു ജേണലിൽ പെടുത്താൻ പറ്റില്ല. ഇങ്ങനൊരു ജേണൽ കേട്ടിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ കഥ എനിക്കറിയില്ല, അറിയാതെ ചോദിക്കുന്ന. പിന്നെ ഞാൻ കേട്ട അറിവില്ല, നീ കേട്ടിട്ടുണ്ടോ? സിനിമ ചെയ്തിട്ടില്ല, അതറിയാം. ഞാൻ അടുത്തിടയ്ക്കെല്ലാം യുവ സംവിധായകരുടെ ഒപ്പം ഒക്കെ ആയിരുന്നു കൂടുതൽ സിനിമകൾ. എങ്ങനെയാണ് ഒരു സീനിയർ സംവിധായകന്റെ ഒപ്പം, ഒരു തിരക്കഥാകൃത്തിന്റെ ഒപ്പം? യുവ സംവിധായകനല്ലേ, അപ്പൊ സീനിയർ ആണ്. ആ രീതിയിൽ ധ്യാൻ അല്ലാന്ന്? അതെ, ആ രീതിയിൽ ധ്യാൻ. അതെ, ഞാൻ 4 വർഷം മുന്നേ പടം ചെയ്തല്ലോ. ഗിന്നസ് റെക്കോർഡായിരിക്കും അല്ലേ? 72-ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ഡെബ്യൂ ചെയ്യാന്ന് പറയുന്നത്, പിന്നെ അത് 40-ഓളം വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫസ്റ്റ് സിനിമ. അത് നമ്മൾ സംവിധായകൻ അല്ലേ, എന്തുകൊണ്ടാണ് വെറ്ററൻ തിരക്കഥാകൃത്ത്? എന്തുകൊണ്ടാണ് നമ്മളെ സെലക്ട് ചെയ്യാനുള്ള കാര്യം? ആരെ? ഞങ്ങള്. എന്റെ കഥാപാത്രത്തെ ചോദിച്ചു വരെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ തിരഞ്ഞെടുത്തു? എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഒരു ഹീറോയെ? ഞാൻ ഒരു ഗിറിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തുള്ളൂ, ഒരു അപർണയെ ഞാൻ കോണ്ടാക്ട് ചെയ്തുള്ളൂ, അല്ലാണ്ട് ഒരുപാട് ചോയ്സ് വെച്ചിട്ട് ഇവളെ സെലക്ട് ചെയ്തതല്ല. നമ്മുടെയൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ സാർ, സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ നമുക്ക് എന്നും പിന്നീട് പിൽക്കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ തന്നെ സാറിൻ്റെ സിനിമയിൽ, അല്ലെങ്കിൽ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ, സാറിൻ്റെ ഡയറക്ഷനിൽ, സാറിൻ്റെ ഡയറക്ഷനിൽ സിനിമ ചെയ്ത ഫസ്റ്റ് നടൻ ഞാനല്ലേ, അതിന് ഹിസ്റ്ററി അല്ലേ അല്ലേ? അപ്പോൾ അതിനപ്പുറമുള്ള സന്തോഷം അറിയില്ല. അപർണയ്ക്ക് എങ്ങനെയുണ്ട്? പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഇതിന് ഭാഗമാവാൻ സാധിക്കുകയാണ്. സാറിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ട സിനിമകളും പിന്നെ കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് അത് സാറൊരു പുലിയാണെന്ന് നമുക്കറിയാം. അപ്പം സാറിൻ്റെ സിനിമകളിൽ ഒരു ഭാഗമാവാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇപ്പം വിക്കിപീഡിയ ഒക്കെ എടുത്തു നോക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പം സാറിൻ്റെ സിനിമകളിൽ ഒരു സിനിമയിൽ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഐ ഫീൽ ഹാപ്പി അബൌട്ട്. എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ചെയ്ത. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്. പിന്നെ ഭയങ്കര റിലാക്സാണ്, നമുക്ക് ഇത്രയും വലിയ സീനിയർ ആളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഫീൽ ഇല്ല, ഭയങ്കര റിലാക്സ് ആയിട്ടാണ് നമ്മൾ. മകനാണ് അല്ലേ അസിസ്റ്റ് ചെയ്യുന്നത്? ഒരു ടെക്നിക്കൽ സൈഡൊക്കെ അവനാണ് നോക്കുന്നത്, പിന്നെ ക്രിയേറ്റീവ് സൈഡിൽ മാത്രമേ ഞാൻ അഭിപ്രായം പറയുള്ളൂ. എന്താണ് കഥ എന്നുള്ളതിൻ്റെ ഒരു സൂചന? കഥയുടെ സൂചന ഞാൻ പറഞ്ഞ ഇതൊരു ജേണലിൽ പെടുത്താൻ പറ്റാത്തതാണെന്ന്. കറക്റ്റ് സമയത്ത് ഇപ്പൊ നമ്മള് വിചാരിക്കുമ്പോ തന്നെ ചിലപ്പോ ഒരു കാര്യം സംഭവിക്കാം. നമ്മളിങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഫ്രണ്ട് വിളിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? അങ്ങനെ സംഭവം ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയും ദൈവമേ ഇവന് എത്ര ആയുസ് എന്നൊക്കെ പറയും അല്ലേ, ഒരുപാട് ആയുസാന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അത്ര കൃത്യമായ ഉത്തരവില്ല. നമ്മൾ പറയും അതൊരു ആക്സിഡൻ്റൽ ആയിരിക്കാം, ഈ കോയിൻസിഡൻസ് ആയിരിക്കാം എന്നൊക്കെ പറയും. അല്ല, അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട് എന്നാണ് ഞങ്ങൾ ഈ സിനിമയിൽ കൂടെ പറയുന്നത്. വൺ വെറൈറ്റി ടോപ്പിക്കാണ്. കേട്ടപ്പോൾ തോന്നിയല്ലോ. എന്താണ് മൊത്തത്തിലൊരു അഭിനയിക്കുമ്പോഴുള്ളൊരു, ഇത്രയും നാൾ കുറേ സിനിമകൾ വേറെ തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഇതിൽ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? സാറിനോട് വർക്ക് ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ ഗ്രഗ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആണ് നമ്മളെല്ലാവരും. അങ്ങനെ ഒരു സാധാരണ നമ്മളെ സീനിയർ
പണ്ടത്തെ ആൾക്കാരോട് അവർക്ക് നമ്മൾ ഭയങ്കര ടെൻഷനോട് കൂടി ക്യാമറയുടെ മുന്നിൽ ശരിയാവുമോ അല്ലെങ്കിൽ ആ സാർ അങ്ങനെ ഒരു ടെൻഷനേ നമുക്ക് വേണ്ട. സാറ് പറയുന്ന അങ്ങ് ഫോളോ ചെയ്യുക, അത് കൃത്യമായിരിക്കും. അത് പിന്നെ പിന്നെ എഴുതി തന്നത് അതുപോലെ പറയുക, അതിനപ്പുറം ഇപ്പുറമില്ല. കാരണം അല്ലേ ഇവിടുന്ന് നമ്മളൊക്കെ പറയും ഗ്രഹ് അത് വേണ്ട അല്ലെങ്കിൽ ധ്യാൻ ഇത് വേണ്ട. അതായത് നമ്മൾ അഭിനയിക്കുന്നവർക്ക് ഫുൾ കംഫർട്ട് കൊടുക്കും, ഫ്രീഡം കൊടുക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം. എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ. എന്തുകൊണ്ടാണ് താങ്കളെ തിരഞ്ഞെടുത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. ഇതുവരെ പുള്ളി ഞാൻ ആലോചിച്ചതിന് എനിക്ക് ഇത് ഉത്തരം കിട്ടാന്ന് ഞാൻ പുള്ളിനോടും ചോദിച്ചു, പക്ഷേ സാർ ഇതുവരെ ഒന്നും മറുപടി ഒന്നുമില്ല. പുള്ളി ആദ്യം കഥ പറഞ്ഞപ്പോൾ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സംവിധാനം ചെയ്യുന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത്രയും സീനിയേഴ്സിൻ്റെ ഇവിടെ മാത്രം പടം ചെയ്താണ് നമ്മളിവിടെ എന്തുകൊണ്ട് പടം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആലോചന. ഇതുവരെ ഇനി സിനിമ കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടുമായിരിക്കും. ഒരുപാട് സന്തോഷം വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു കുറേ നാൾക്ക് ശേഷമാണ്, 2018 ഒരു സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററൊക്കെ വലിയ ടെൻഷനിലാണ്. തിയേറ്റർ ഉടമകൾ പറയുന്നു വലിയ സിനിമകൾ വരുന്നില്ല, ഒ ടി ടിക്ക് വേണ്ടി മാത്രം സിനിമകൾ ഉണ്ടാക്കുന്നത് തിയേറ്ററിൽ നന്നായി ചെയ്യുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ആശങ്കയുള്ളൊരു സാഹചര്യമാണ്. അതിനിടയിൽ കൂടുതൽ ചിത്രങ്ങൾ വരുന്നത് എങ്ങനെയാണ് തോന്നുന്നത്? അതെ, 2018 സൂപ്പർ ഹിറ്റാണല്ലോ. ഇപ്പോൾ അപ്പോൾ നല്ല കണ്ടൻറ് വരുവാണെങ്കിൽ ആൾക്കാർ വരുന്നുള്ളതിന് തെളിവാണല്ലോ. അതൊക്കെ ഇപ്പം ഈ വർഷം രോമാഞ്ചവും ഇതേപോലെ ഒടിയ സിനിമയാണല്ലോ. 2018 വരുന്നു, തിയേറ്ററിൽ ആൾക്കാർ വരുന്നു. അപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ എന്നും മലയാളികൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. മൊത്തത്തിൽ വേറെ തരം ടെൻഷനും ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രണ്ട് നടന്മാരെ വിലക്കിയൊരു സാഹചര്യമുണ്ട്. ഷെയ്നകത്തിനെയും ഒരു വലിയൊരു ടെൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലിസ്റ്റ് പുറത്ത് വിടുന്നു, പറയുന്നു ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ. ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ കാണുന്നത്? സഹകരിക്കുന്നില്ല എന്നോ വിലക്കുന്നു എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ഇനി ഇവരോട് മുന്നോട്ട് സഹകരിക്കുന്ന ആൾക്കാർ അവരുടെ റിസ്കിൽ ചെയ്തോളൂ എന്നുള്ളത് മാത്രമല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു വിലക്കായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ വിലക്ക് എന്നുള്ളൊരു ഇതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം അതൊരാളുടെ ജോലി ഇല്ലാണ്ടാക്കുന്ന പരിപാടിയിലോട്ട് നമുക്ക് യോജിപ്പില്ല. പിന്നെ ഇവരെക്കുറിച്ച് നിരന്തരമായ കംപ്ലയിൻറ്റുകൾ വരുമ്പോൾ അവർക്കും എന്ത് ചെയ്യണം എന്നുള്ളൊരു വരുമ്പോഴാണല്ലോ അവർ ഒരു നിക്കക്കളിയില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴായിരിക്കുമല്ലോ ഒരു പ്രൊഡക്ഷൻ. അല്ലാതെ അവരോട് പേഴ്സണലായിട്ട് വിരോധമോ വിദ്വേഷമോ ഒന്നും പ്രൊഡ്യൂസർ അസോസിയേഷനോ FFKക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദ്വേഷത്തിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. ഇത് കംപ്ലയിൻറ്റുകൾ അവിടെ രജിസ്റ്റർ ചെയ്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ കംപ്ലയിൻറ്റുകൾ വന്നിട്ട് ആൾക്കാർ പറയുമ്പോൾ പിന്നെ അതും അവരഭിനയിച്ച സിനിമയിൽ അവരുടെ അവരെ പ്രൊഡ്യൂസേഴ്സാണ് വന്ന് കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ അവരെ എക്സ്പീരിയൻസ് ചെയ്യാതെ അവരാരും പോയിട്ട് അവരോട് കംപ്ലയിൻറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ജെനുവൻ ആണെന്ന് അസോസിയേഷനും FFKക്ക് എല്ലാം തോന്നിക്കാണണം. അപ്പോൾ ഇങ്ങനൊരു നടപടി എടുത്തു കാണണം. അതിലും വിലക്കുന്നില്ല. നാളെ ഇവരുമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊരു ഒരു എന്താ പറയണ്ടേ താക്കീത് പോലെയാണ് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും അത് വാസിയും ഷെയ്നും അത് ഉൾക്കൊണ്ട് ഇനി മുന്നോട്ടുള്ള സിനിമകൾ കൃത്യമായി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ലൊക്കേഷനിൽ വന്നപ്പോൾ വളരെ ഫ്രീ ആണ്. ഇവിടെ വളരെ റിലാക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ആക്ടേഴ്സും എല്ലാവരും ഉള്ള ടീമുള്ളത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ക്യാരവാണിലിരുന്നിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നു, പിന്നീട് വരുമ്പോൾ ഷോട്ട് ശരിയാവുന്നില്ല, ഡിസിപ്ലിൻ ഇല്ല, ദിവസങ്ങൾ വൈകി ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുന്നു, സമയത്ത് ക്ലിപ്തത പാലിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല, അത് ഇപ്പോൾ അങ്ങനെ ഒരിക്കലും എല്ലാ സിനിമകളിലും അങ്ങനെ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം ഒരു ശതമാനം ഇത്ര അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ശതമാനം സിനിമകളിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ നമ്മൾ വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ ബാസി എൻ്റെ കൂടെ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, ആ സിനിമകളിലൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മേ ബി അവർക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രീഡം കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനവർ മിസ്യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് അതങ്ങനെ ഒരു ഇതുപോലെ ഇത്രയും സീനിയേഴ്സ് നിൽക്കുന്നു, ഇത്രയും വലിയൊരു ആൾക്കാരാണ്, നമുക്ക് നമ്മൾ അച്ചടക്കത്തോടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ അന്നും പറഞ്ഞു ജസ്റ്റ് നമ്മുടെ സിനിമയാണ്. അപ്പോൾ നമ്മുടെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ സിനിമയും കൂടി ആയത്, സ്വാമി സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയും കൂടി. അപ്പോൾ ആ സിനിമ സെറ്റിൽ ഞാനൊരു പ്രശ്നക്കാരനാവരുത് എന്നുള്ളത് നിർബന്ധം എനിക്കുണ്ട്. ഞാൻ കാരണം ഒരു പ്രശ്നം ആ സെറ്റിന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ചിന്ത എല്ലാ നടന്മാർക്കും വന്നാൽ തന്നെ ഇവിടുത്തെ പാതി പ്രശ്നങ്ങൾ തീരും, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി പ്രൊഫഷണൽ സ്പേസിൽ ആ രീതിയിൽ പെരുമാറാൻ ഇവരൊക്കെ തയ്യാറാകും. ലഹരി ഉപയോഗിക്കുന്ന അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ അവനവനവൻ്റെ ശരീരം കിടക്കുക എന്ത് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ. പക്ഷേ ഈ സിനിമയിൽ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിൻ പാലിക്കുക, കൃത്യമായിട്ട് നമ്മുടെ ജോലി ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോൺട്രാക്ട് ബേസിസിലാണല്ലോ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്പേസിൽ വരുമ്പോൾ എല്ലാവരും അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് മാത്രം പ്രത്യേക ഇത് മുൻഗണനയൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും സമയത്ത് ഇപ്പോൾ 6-7 മണി എന്ന് പറഞ്ഞാൽ കോൾ ടൈം ആണെങ്കിൽ ആ കോൾ ടൈമിന് എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം വരാതിരുന്നു കഴിഞ്ഞാൽ സിനിമ മുന്നോട്ട് പോകില്ലല്ലോ. പ്രത്യേകിച്ച് മലയാള സിനിമ നമ്മൾ ചുരുങ്ങിയ ബജറ്റിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സമയത്ത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലും മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അടുത്ത എക്സിക്യൂട്ടീവിലെ അമ്മ ഈ വിഷയം എടുക്കണമെന്ന് പറയുന്നു, ഇത് എങ്ങനെയൊരു പ്രശ്നപരിഹാരം, ഒരു ടാക്കിൾ ചെയ്യണത് എങ്ങനെയായിരിക്കുന്നതാണ്?
എനിക്ക് ഒരു പിടിയില്ല. ഇപ്പം ഇപ്പം തൽക്കാലം എന്തായാലും ഇവരുടെ രണ്ട് കേസുകൾ മാത്രമല്ലേ ഉള്ളൂ, ഇവരുടെ രണ്ട് കേസ് എനിക്കൊന്ന് മുന്നേയും ഇത് മുന്നേ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ടും അപ്പോൾ ഇനി മുന്നോട്ട് ഇങ്ങനെയൊരു സംഭവം എന്തായാലും വെച്ചുറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും, പിന്നെ ഇവർ നല്ല നടന്മാരാണ് ഇവർ രണ്ടുപേരും. അപ്പം നമുക്കൊരിക്കലും ഇങ്ങനെ നല്ല നടന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒരു ഏറ്റവും ഇതേപോലത്തെ ഒരു നടന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇവർ പുതിയ നെക്സ്റ്റ് ജനറേഷൻ ആക്ടേഴ്സിനൊക്കെ ഇവരൊരു എക്സാമ്പിൾ ആവേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇവരിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു അമ്മ കൃത്യമായിട്ട് ഇപ്പോൾ ഈ സംഘടനാ ലെവലിൽ ഇത് ഒരു ഇങ്ങനെയൊരു വലിയ ഡിസ്കഷനായ സ്ഥിതിക്ക് അതിനെ കൃത്യമായ തീരുമാനം എടുത്തതിന് മുന്നോട്ടുള്ള സിനിമകളൊക്കെ അവരവരുടെ സിനിമകൾ ഇവരുടെ ഗൈഡൻസോടുകൂടി അത് നന്നായി നടക്കുന്നുള്ള എൻ്റെ വിശ്വാസം. സാർ, ഇപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ സംവിധാനം ചെയ്യാന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. തിയേറ്ററിൽ അത്ര നല്ല റെസ്പോൺസ് അല്ല, ഒടിടിക്ക് വേണ്ടി മാത്രം സിനിമകൾ ഇറങ്ങുന്ന പരാതി തിയേറ്റർ ഉടമകൾ പറയുന്നു, വലിയ ഹിറ്റുകൾ ഉണ്ടാവില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള പരാതികൾ ഉയരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിയേറ്റർ ചിത്രം ചെയ്യാന്നുള്ളൊരു ആശയം മനസ്സിലാക്കാൻ? അത് ഒരു കാരണമൊന്നുമല്ല. ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനങ്ങൾക്ക് എന്തോ ഒരു അസസ്മെൻ്റ് ഉണ്ട്, ഈ ഒരു സിനിമ വരുന്നതിന് മുമ്പ് ഈ സിനിമ എന്താണെന്നൊക്കെ കറക്റ്റ് അറിഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഇന്നലെ ഇറങ്ങിയ സിനിമ 2018 ഒരു മുൻവിധി ഇല്ലാതെ തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ കണ്ടവരുടെ അഭിപ്രായം കേട്ടിട്ട് മാത്രമല്ല, ഈവൺ അതർവൈസ് നല്ല തിരക്കുണ്ട്. അതെന്താ കാരണം? അപ്പോൾ ജനങ്ങൾക്കറിയാം. അതേസമയത്ത് ഈ അതിനകത്തെ ഹീറോ അഭിനയിച്ചൊരു പടമായിരുന്നു നീല വെളിച്ചെന്ന്, അത് ഇതേപോലെ ഇനീഷ്യൽ ഉണ്ടായില്ല. അപ്പോൾ എന്തൊക്കെയോ ജനങ്ങളുടെ ഉള്ളിൽ ഒരു സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ട്, ഇമ്പാക്റ്റുണ്ട് സിനിമയെക്കുറിച്ച്. അതായിരിക്കണം ഒരു കാര്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അത്രത്തോളം കാണാൻ ആവേശമില്ലാത്തൊരു സിനിമ തിയേറ്റർ കണ്ടില്ലെങ്കിൽ ഒടിടി കാണാം, അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ കാണാം. ഇതാണ് അധികം ഫാമിലി ഓഡിയൻസിൻ്റെ താല്പര്യം. മൂന്നാമത്തത് പിന്നെ ഏറ്റവും പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ആർട്ടിസ്റ്റിനെ ഒന്നും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ അത് എൻ്റെ വെരി പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. ഇപ്പോൾ ഒരുപാട് ഒരു എല്ലാവരും താടി വയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലുള്ള എനിക്ക് പോലും പലപ്പോഴും ആർട്ടിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റാണ്ടായിട്ടുണ്ട്. അത് ഈ ആളാരാ? അപ്പോൾ ആരോട് ചോദിക്കണം ഈ ആർട്ടിസ്റ്റാരാ പേരൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൽ 8-10 പേരും ഒരേപോലെ താടിയൊക്കെ വെച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ഫസ്റ്റ് ഹാൻഡ് റെക്കഗ്നൈസേഷൻ, സൈക്കോളജിയിൽ അറിയാവുന്നവർക്കറിയാം, നമ്മളൊരു ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഫേസ് അട്രാക്ഷൻ, നമ്മുടെ ഒരാളുടെ മുഖം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ. ഇപ്പോൾ ഈ സിനിമയിലെല്ലാവരും ഒരേപോലെ ഇരിക്കുമ്പോൾ എനിക്ക് അവരെ ഒരു വ്യത്യസ്തമായ മുഖം കാണാൻ പറ്റുന്നില്ല. നിർമ്മാതാക്കളുടെ സംഘടന വലിയൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ രണ്ട് നടന്മാരെ വിലക്കുന്നു, അല്ലെങ്കിൽ സഹകരിപ്പിക്കില്ല എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരഭിപ്രായം ഈ കോൺട്രവേഴ്സിയലാണെങ്കിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അനവധി സിനിമ നടക്കുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്നോ രണ്ടോ സിനിമയിൽ ഒരു അഭിപ്രായം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി അതിന് അഭിപ്രായത്തിന് കൂടുതൽ മുൻതൂക്കം കിട്ടും, കൂടുതൽ പേര് അതിനെ ആകർഷിക്കും, കൂടുതൽ പേര് അത് വായിക്കും, കേൾക്കും, പറയും. അല്ലാണ്ട് ഇപ്പോൾ എല്ലാ സിനിമയിലും അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇന്നത്തെ ഹീറോസിനെ കുറിച്ചൊക്കെ പലരെ കുറിച്ച് അഭിപ്രായം കഴിഞ്ഞു, പക്ഷേ എനിക്കതങ്ങനെ, എനിക്ക് അവരായിട്ട് അടുത്ത അറിവൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരു വലിയ റീസൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക്, ഇതൊരു അഭികാമ്യമാണോ? ഒരു ഇതൊരു അഭികാമ്യമായിട്ടുള്ള കാര്യമാണോ? മൊത്തം നിർമ്മാതാക്കളുടെ സംഘടന ഫെഫ്ക ഒരു പക്ഷത്ത് ഇവർക്ക് ഡിസിപ്ലിൻ ഇല്ല, വേണ്ട രീതിയിൽ ഇവർ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു, രണ്ട് നടന്മാർ മറുവശത്ത് വെക്കുന്നു, ഇങ്ങനെ ഒരു ടൈറ്റായിട്ടൊരു ടെൻഷൻ പോകുന്നത്? എൻ്റെ സെറ്റിലെ ആർട്ടിസ്റ്റിനോട് സംസാരിച്ചു ഇല്ലേ, അവരാരെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി പറഞ്ഞു വൈ, അത് പരസ്പരമുള്ള ധാരണയും അണ്ടർസ്റ്റാൻഡിങ്ങും ഇതുപോലെ ഇരിക്കും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫ്രീഡം, അവരിൽ അർപ്പിക്കുന്ന വിശ്വാസം, ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ കുറേയൊക്കെ രണ്ട് സൈഡ് എന്ന് വെച്ചിട്ട് 100% ഒന്നും പ്രൂഫ് എനിക്ക് പറയാൻ പറ്റില്ല. നിലവിലൊരു പ്രശ്നത്തിന് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അത് ആക്ച്വലായിട്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല നമുക്ക്, കാരണം അത് ഒരു വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തിപരമായി തന്നെ തീർക്കണം, അല്ലാണ്ട് സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടല്ലേ നമ്മളൊരാൾ തിരുത്തേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ അതോറിറ്റീവായിട്ട് പറയില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വളരെ
ഐഡൻറ്റിറ്റിക്കലായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റും ഇൻഡിവിജ്വലായിട്ടുള്ള ചർച്ചയിൽ കൂടെ തന്നെ വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ അവരെ പറഞ്ഞ് തിരിച്ചുകൊണ്ടിരാനോ. ഏറ്റവും പ്രശ്നം ഇവർ കാരണം പ്രോബ്ലം ആണോ എന്ന് മനസ്സിലാക്കണം. അവരുണ്ടാക്കുന്ന പ്രോബ്ലം റിയലായിട്ട് ഒരു പ്രോബ്ലം ആവുന്നുണ്ടോ? ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രോബ്ലമൊക്കെ ഇവരില്ലാത്ത ആൾക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ യാതൊരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രോബ്ലംസ്. എത്രയോ, ഞാൻ പണ്ടൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ ഈ ഡേറ്റിൻ്റെ കൺഫ്യൂഷൻ വന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സമയത്തിന് വരില്ല, അവർ ആ ഡേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ല, ഈ രണ്ട് ദിവസം അങ്ങോട്ട് പോകും, ഇത് എത്രയോ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നൊന്നും ആരും പ്രോബ്ലം അറിയുന്നില്ല. ഇതല്ല, ഇതാണോ റീസൺ? അതിന് അല്ല. ഇതിൻ്റെ അപ്പുറം ഇവരുടെ പേരെടുത്ത് പറഞ്ഞെങ്കിലും ലഹരി ഉപയോഗം വല്ലാണ്ട് കൂടി വരികയാണ്. അതിനോടൊന്നും എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന, ഞാൻ തമാശ പറഞ്ഞാൽ സത്യമായിട്ട് പറയാം, ഞാൻ ഒരുപാട് സിനിമയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ കഥയിൽ ഇന്നുവരെ ഞാനിത് കണ്ടിട്ടില്ല. ഒരു കഞ്ചാവുതർ സാധനം ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല ഇന്നുവരെ. അതുകൊണ്ട് നമ്മുടെ ഈ മൈദാവ് മാവൊക്കെ നിറച്ച് പാക്കറ്റിലാക്കിയിട്ട് ഈ കെമിക്കൽ എന്നും പറഞ്ഞൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച് സത്യം പറയാം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യം അറിയില്ല. പണ്ടത്തെ സിനിമയല്ല ഈ നടന്മാർ ക്യാരവാനിലിരുന്ന് ഇത് ഉപയോഗിക്കുന്നു, സെറ്റിൽ വന്ന ഡിസിപ്ലിനാണ്ട് പെരുമാറുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഈ ഹിയർസേ വെച്ചിട്ട് നമ്മളങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ മൊത്തം ആക്ഷേപിക്കരുത്. ഇതിൽ എത്രയോ വളരെ എക്സ്ട്രാ ഓറി ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഹിയർസേ വെച്ചിട്ട് ഒരാൾ, ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊരു വിരോധം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്പം കയറ്റി പറയും, ഒരു കൂടുതൽ പറയും. അത് വെച്ചിട്ടല്ലോ ഞാൻ ഒരാളെ അളക്കേണ്ടത്? അതേ നമ്മൾ ഇതൊക്കെ ഇൻഡിവിജ്വൽ കേസസ്, ഇൻഡിവിജ്വലായിട്ട് പരിഹരിക്കപ്പെടേണ്ടതാണ്. അല്ലാണ്ട് ഒരു കൂട്ടായ അതിനെക്കുറിച്ച് വലിയ ചർച്ചയും കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡ്യൂസർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാസർഗോഡ് ഇതിന് സൗകര്യമുള്ളതുകൊണ്ട് ഷൂട്ടിങ്, ശരിക്കും അത് അവാസ്തവമാണ്, അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. ഒരു ഡയറക്ടർക്കോ ഒരു റൈറ്റർക്കോ ആ സ്ഥലത്തിനോടുള്ള അയാൾക്ക് ഐഡൻറ്റിറ്റി തോന്നുന്ന പല സ്ഥലങ്ങളും അവിടെ ഉണ്ടാവും, അയാളുടെ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് അവിടെ ഷൂട്ടിങ് വയ്ക്കുന്നു. അല്ലാണ്ട് ഇതിന് സൗകര്യം കൊണ്ട് വയ്ക്കുമായിരിക്കും. അപ്പം അതൊക്കെ ഈ ആവേശത്ത് പറഞ്ഞു പോകുന്ന, പക്ഷെ കേൾക്കുന്നവർക്ക് പലർക്കും ദുഃഖം ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാൽ. വളരെ നന്ദി, സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും.